ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് കോമൺ നെയിംസ് ഓഫ് ഡിസീസസ് ആണ് ഫസ്റ്റ് ഹീമോഫീലിയ നോക്കാം ഹീമൻ്റെ പദ്ധതി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ബ്ലഡിനെയാണ് അപ്പം ഹീമോഫീലിയ റോയൽ ഡിസീസ് ഡിസീസെന്നും ബ്ലീഡിങ് എന്നും ക്രിസ്മസ് ഡിസീസ് എന്നും ആണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ മൂന്ന് പേരും കൂടെ ഒരു കോഡ് രൂപയാണ് എന്ന് വെച്ചാൽ ക്രിസ്മസ് ദിനത്തിൽ റോയൽസിന് ബ്ലീഡിംഗ് വന്നു അല്ലെങ്കിൽ റോയൽസ് ബ്ലീഡ് ചെയ്ത് മരിച്ചു അപ്പം ബ്ലീഡിങ് എന്നുള്ള ഒരു പദം കൊണ്ട് നമ്മൾ ഹീമോഫീലിയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും അങ്ങനെ ഈ മൂന്ന് പേരും നമുക്ക് ഓർത്തിരിക്കാം ഇനി അടുത്ത നോക്കുക ബ്ലഡ് പ്രഷറിന് സൈലൻറ്റ് കില്ലറായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അത് ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്ത് വെക്കുക ബാക്കിയുള്ള ഡിസീസസ് പോലെ കുറേ നാൾ വന്ന് രോഗം വന്ന് അതിൻ്റെ കുറേ ലക്ഷണങ്ങൾ വന്ന് കോംപ്ലിക്കേഷൻ വന്ന് അത് അതൊരു കുറച്ച് നമ്മൾ അറിയും ഇന്ന ഡിസീസ് ആണെന്ന് ബ്ലഡ് പക്ഷെ ബ്ലഡ് പ്രഷർ കൂടി പെട്ടെന്ന് ഒരാൾക്ക് ഒരു മരണം സംഭവിക്കുമ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സൈലൻ്റ് ആയിട്ടുള്ളൊരു കില്ലറാണ് നമ്മളുടെ സിസ്റ്റത്തിൽ ഉണ്ടാവും പക്ഷെ അത് സൈലൻ്റ് ആയിട്ടിരിക്കും എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഫാക്ടർ പെട്ടെന്ന് വന്നിട്ടുണ്ടെങ്കിൽ മാത്രം അത് പെട്ടെന്ന് തന്നെ അറ്റാക്ക് ചെയ്ത് ഇല്ലെങ്കിൽ ബി പി കൂടി ഷൂട്ട് ചെയ്ത് അങ്ങനെ ആൾ മരിക്കാം അപ്പം ആ പേര് ഓർത്ത് വെക്കുക ഹാൻസൻസ് ഡിസീസാണ് ലെപ്രസി അത് ഒന്ന് ആലോചിച്ച് വെക്കുക ഇല്ലെങ്കിൽ ഒന്ന് ഓർത്ത് വെക്കണം ഇനി ഒരു കോഡെനിക്ക് കിട്ടിയിട്ടില്ല ഇനി ബാക്കി മൂന്ന് വരുന്ന ഡിസീസസിനെ ഒരുമിച്ച് നമുക്ക് പഠിക്കാം ഫസ്റ്റ് പ്ലേഗ് നോക്കാം പ്ലേഗിന് ബ്ലാക്ക് ഡെത്ത് എന്നാണ് വിളിക്കുന്നത് അപ്പോൾ പ്ലേഗ് വന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ മരിച്ചിട്ടുണ്ടായിരുന്നു ലോകമെമ്പാടെ അതുകൊണ്ട് തന്നെ ഒരു ബ്ലാക്കിഷ് കളർ മരി മരണത്തിന് നമ്മളെപ്പോഴും ഒരു കറുത്ത കുടിയാണല്ലോ മന എപ്പോഴും മനസ്സിലേക്ക് വരിക അപ്പം അങ്ങനെ ബ്ലാക്ക് ഡെത്തിൻ പ്ലേഗ് ആണ് അപ്പം പിന്നെ വൈറ്റ് പ്ലേഗ് എന്ന് പറയുന്നത് എന്താണ് ഒന്ന് റിലേറ്റ് ചെയ്യാം അതെന്ന് പറഞ്ഞത് ട്യൂബർകുലോസിസ് ആണ് ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ അതിന് ട്യൂബർകുലോസിന് വേറൊരു പേരുള്ളത് കോഷ് ഡിസീസസ് ആണ് അപ്പം അത് ഓർത്തു വെക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് കളറിലെ കോഷിച്ചേട്ടന് ട്യൂബക്കുലോസിസ് വന്നു എന്നുള്ള രീതിയിൽ ഒന്ന് മനസ്സിലേക്ക് ഓർത്ത് വെക്കുക ഇനി ബ്ലാക്ക് ഡെത്ത് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു പ്ലേഗ് ആണെന്ന് പറഞ്ഞു അപ്പോൾ ബ്ലാക്ക് വാട്ടർ ഫീവർ അത് മലേറിയ ആണ് നമുക്ക് അറിയാം മലേറിയ കെട്ടിക്കിടക്കുന്ന വെള്ളം ഉണ്ടെങ്കിൽ അതിൽ കൊതുക് മുട്ടയിട്ടിട്ട് അങ്ങനെ അതിൽ നിന്ന് ആണ് കൂടുതലും സ്പ്രെഡ് ആവുന്നത് അതുകൊണ്ട് തന്നെ ഒരു കറുപ്പ് വെള്ളം എന്നുള്ള മനസ്സിലേക്ക് വരിക മലേറിയയുടെ കാര്യം ആലോചിക്കുമ്പോൾ അത് മനസ്സിലേക്ക് വരണം പിന്നെ അതുപോലെ തന്നെ മാഷ് ഫീവർ എന്നതിനെ അറിയപ്പെടും മാർഷ് ഏരിയാസ് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു വെറ്റായിട്ടുള്ള പ്ലേസസ് ആണ് അപ്പോൾ ഈ വെള്ളം നിൽക്കുന്നു എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ അത് ആ ടേം ഓർമ്മയുണ്ടെങ്കിൽ അങ്ങനെ എഴുതാം ഇല്ലെങ്കിൽ പിന്നെ മാഷിനും മലേറിയ വന്നു വീട്ടിലും ബ്ലാക്ക് വാട്ടർ കെട്ടി കിടക്ക കിടന്നതുകൊണ്ട് എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കുക ഇനി അടുത്തതായിട്ടുള്ള കില്ലർ ആണ് അത് സാസ് ആണ് അതൊന്ന് പേരുന്നോർത്ത് വെക്കുക ഇമ്പോർട്ടൻ്റ് ആണ് പിന്നുള്ളത് സെയിലർസ് ഡിസീസാണ് സെയ്ലർ എസ് എന്നെ ആലോചിക്കുക സ്കർവി ആണ് അത് മെയിൻലി സ്കർവി വൈറ്റമിൻ സി ഡെഫിഷ്യൻസി കൊണ്ടാണ് വരുന്നത് അപ്പോൾ ഈ അബ്രോഡൊക്കെ ഈ ഐ മീൻ ഷിപ്പ് ഷിപ്പിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഫ്രൂട്ട്സിൻ്റെ അവൈലബിലിറ്റി ഒന്നും കുറേ കാലത്തേക്ക് നിൽക്കത്തില്ല അതുകൊണ്ട് തന്നെ വൈറ്റമിൻ സി ഡെഫിഷ്യൻസി ഒക്കെ വന്നിട്ട് അവർക്ക് ഈ ബ്ലീഡിങ് ഗംസ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒന്ന് ആലോചിക്കുക ഒരു ഷിപ്പിൽ പോകുന്ന ഒരാൾക്ക് എന്തായിരിക്കും സംഭവിക്കുന്നത് കുറേ കാലമായിട്ട് അവർ പോകുന്ന സമയത്ത് അവർക്ക് ഫ്രൂട്ട്സ് കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ ബ്ലീഡിങ് ഗംസ് വരും സ്കർവിയാണെന്ന് ഓർക്കുക സ്റ്റാർവേഷൻ ഡിസീസ് മരാസ്മസ് ആണ് സ്റ്റാർവേഷൻ എന്ന് പറയുന്നത് തന്നെ നമ്മൾ വിശന്ന് വലഞ്ഞ് ഇതാവുക അപ്പം വിശന്ന് വലഞ്ഞ് മരിച്ചു മരാസ്മസ് മരിച്ചു അങ്ങനെ ആലോചിക്കുക ഇനി അടുത്തത് ഗ്രേവ്സ് ഡിസീസ് അത് എക്സ് ഓഫ് താൽമി ഗോയിറ്ററാണ് ഒക്കെ പണ്ടൊക്കെ നമ്മളുടെ ടി വിയിൽ ഗവൺമെൻറ്റിൻ്റെ ഇതുണ്ടായിരുന്നു അതിനെക്കുറിച്ചൊരു അയോഡീൻ എടുക്കണം എന്നുള്ള ഒരു ഫീച്ചർ ഉണ്ടായിരുന്നു അപ്പം അതിലേക്ക് നമ്മൾ കഴുത്തിൻ്റെ ഒരു വലിയ സ്വെല്ലിംഗ് ആയിട്ടാണ് അതിൽ കാണിച്ചുകൊണ്ടിരുന്നത് അപ്പം പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു എക്സ്റ്റേണൽ സ്വെല്ലിങ് അതിന് വലിയ കാര്യമില്ലാന്ന് നമ്മൾ വിചാരിച്ചാലും അത് ഗ്രേവ് ഗ്രേവ്സ് ഡിസീസാണ് ഗ്രേവാണത് ഇല്ലെങ്കിൽ അത് നമ്മളെ ഗ്രേവിലേക്ക് കൊണ്ടെത്തിക്കും എന്നുള്ള ടൈപ്പ് ഒരു ഡിസീസാണെന്നും കരുതുക പിന്നെ വരുന്ന റാറ്റ് ഫീവർ റാറ്റ് ഫീവറിന് ലെപ്റ്റോസ്പൈറോസിസ് എന്ന് വിളിക്കും അത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പിന്നുള്ളത് വീവ്സ് ഡിസീസ് എന്ന് അറിയുന്നുണ്ട് ഇല്ലെങ്കിൽ അത് വീസ് എന്ന് പെട്ടെന്ന് കിട്ടാൻ പ്രയാസമാണെങ്കിൽ ഒരു എലി ഒരു വെല്ല് അല്ലെങ്കിൽ ഒരു കിണറ്റിൻ്റെ അകത്തുള്ള എലി എന്ന ആലോചിക്കുക അല്ലെങ്കിൽ കിണറ്റിൻ്റെ അകത്ത് എലി വീണു ആ വെള്ളം കുടിച്ചു അങ്ങനെ റാറ്റ് ഫീവർ വന്നു എന്നുള്ള രീതിയിലും ചിന്തിച്ചെടുക്കാവുന്നതാണ് പിന്നെ ബ്രേക്ക് ബോൺ ഫീവർ അത് ഡെങ്കു ആണ് കാരണം ഡെങ്കു ഫീവർ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ബോഡി പെയിൻ ആയിരിക്കും ബോൺസൊക്കെ ഇങ്ങനെ ബ്രേക്ക് ചെയ്യുന്ന ടൈപ്പുള്ള പെയിൻ ആയിരിക്കും ഡെങ്കു ഫീവറിനുണ്ടാവുക ഇനി ബ്ലഡ് ക്യാൻസറിൻ്റെ ലുക്കീമിയ എന്നാണ് പറയുന്നത് അതും ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് റേബീസ് ഹൈഡ്രോഫോബിയാണ് വെള്ളം പേടിക്കുക വെള്ളം ഈ റിയാവല്ലോ എന്താണെന്നപ്പം അത് വെള്ളത്തിനോടുള്ളൊരു പേടി എന്നുള്ള രീതിയിൽ തന്നെ മനസ്സിലേക്ക് വരട്ടെ പിന്നെ റുബെല്ല ആൻഡ് മീസസ് അത് രണ്ടും റിലേറ്റ് ചെയ്ത് പഠിക്കാം മീസിനെ വിളിക്കുന്നത് റൂബിയോള ഇല്ലെങ്കിൽ മോർബില എന്നാണ് അതേസമയം റുബല്ലെ അറിയപ്പെടുന്നത് ജർമ്മൻ മീസസ് എന്നാണ് അപ്പം അത് ഒന്ന് തമ്മിൽ ഒന്ന് കണക്റ്റ് ചെയ്തൊന്ന് പഠിച്ചാൽ മതി പിന്നെ ഷെയ്ക്കിംഗ് പാസി പാർക്കിൻസോണിസമാണ് പാർക്കിൻസോണിസം അറിയാം വിറക്കുന്നതാണ് ബോഡി പാർട്സിലേക്ക് വിറയൽ വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഷേക്കിംഗ് ഓർക്കുക ഫ്ലൂ ഇൻഫ്ലുവൻസാണ് പെർ ടൂസിസ് വോപ്പിംഗ് കഫാണ് അത് പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള കഫ് ഇല്ലെങ്കിൽ എപ്പോഴും കോൺസ്റ്റൻ്റ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന ചുമ എന്നുള്ള കാര്യം മനസ്സിലേക്ക് ഓർത്താൽ മതി അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന്